പി എസ് സി ലേണിംഗ് ഇംഗ്ലീഷിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പി എസ് സി ഇവിടെ വരാനിരിക്കുന്ന ടെൻത് ലെവൽ പ്രിലിമിനറി എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിലബസിൽ നിന്നും കേരളത്തിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങളും സാമൂഹിക പരിഷ്കരണവും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും രണ്ടാമത്തെ ക്ലാസ് ആണ് ചെയ്യുന്നത് ഇതുവരെ നമ്മൾ ടെൻത് ലെവൽ പ്രിലിമിനറി ബേ എക്സാമുമായി ബേസ് ചെയ്ത് കുറെ അധികം ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് ആ ക്ലാസുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് ആ ക്ലാസ്സുകളുടെ ലിങ്ക് ഐ കാർഡിലും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ടെൻത്ത് ലെവൽ മീ പ്രിലിംസ് എക്സാം എന്ന പേരിലൊരു പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെയുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടുപഠിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് അടക്കാം കേരളത്തിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങളും സാമൂഹിക പരിഷ്കരണവും നമുക്ക് നോക്കാം ഇന്ന് നമ്മൾ ആദ്യം പഠിക്കുന്നത് കുറിച്ച കലാപത്തെ കുറിച്ചാണ് കുറിച്ച കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് വയനാട് ജില്ലയിലാണ് കുറിച്ചിയർ കലാപം നടന്നത് ശ്രദ്ധിക്കുക കുറിച്ചർ കലാപം നടന്നത് അല്ലെങ്കിൽ കുറിച്ച ലഹള നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് അതുപോലെ തന്നെ വയനാട് ജില്ലയിലാണ് അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക കുറിച്ചിയർ കലാപത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു ഗോത്രവർഗ്ഗക്കാരായ കുറിച്ചരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതാണ് ഈ കലാപത്തിന്റെ പ്രധാന കാരണം നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ് തോമസ് വാർഡൻ ആണ് തോമസ് വാർഡൻ കുറിച്ചർ ലഹളയുടെ പ്രധാന നേതാവാണ് രാമൻ നമ്പി രാമൻ നമ്പി ഇനി കുറിച്ചുടെ മുദ്രാവാക്യം എന്താണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക അതുപോലെ തന്നെ കുറിച്ചർ ലഹള അടിച്ചമർത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിനാണ് ക്ലിയർ ആണല്ലോ അടുത്ത നമ്മൾ പഠിക്കുന്നത് ചാർന്നാർ ലഹളയെക്കുറിച്ചാണ് ചാർന്നാർ ലഹള നടന്നത് ആയിരത്തി എണ്ണൂറ്റി ൊൻപതിലാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒന്നാം ചാന്നാർ ലഹള നടന്നത് എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടാണ് ഉത്തരം അതുപോലെ തന്നെ ഇത് പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് ഒന്നാർ ഒന്നാം ചാന്നാർ ലഹള നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലാണ് മാറുമറയ്ക്കൽ പ്രക്ഷോഭവുമായി ആരംഭിച്ച് തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭമാണ് ചാന്നാർ ലഹള ചിലപ്പോൾ മാറുമറയ്ക്കൽ സമരമെന്നോ മാറുമറക്കൽ പ്രക്ഷോഭമെന്നോ ചോദിക്കാം ഇതെല്ലാം ഉത്തരം ചാന്നാർ ലഹളയാണ് കേട്ടോ അതുപോലെ തന്നെ മേൽമുണ്ട് കലാപത്തിന്റെ മറ്റൊരു പേരാണ് ചാന്നാർ ലഹള ചാന്നാർ ലഹള എന്നും മേൽമുണ്ട് കലാപമെന്നും മാറുമറയ്ക്കൽ പ്രക്ഷോഭമെന്നും എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് ചാന്നാർ ലഹളയാണ് ഇനി ചാന്നാർ ലഹള നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിലാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മേൽമുണ്ട് സമരം മാർമറക്കൽ സമരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും ചാന്നാർ ലഹള തന്നെയാണ് ക്ലിയർ ആണല്ലോ അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാൻ അനുവാദം നൽകിയ ദിവസം എന്നാണ് നോട്ട് ചെയ്യുക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറ് ഇത് വർക്ക് അസിസ്റ്റന്റിന് രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടിയാണ് ഇനി അനുവാദം നൽകിയ തിരുവിതാംകൂർ രാജാവ് ആരാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഇനി മദ്രാസ് ഗവർണർ ലോർഡ് ഹാരിസിന്റെ നിർദ്ദേശപ്രകാരമാണ് തിരുവിതാംകൂർ രാജാവ് ഈ ഉത്തരവ് ഇറക്കിയത് ശ്രദ്ധിക്കുക മദ്രാസ് ഗവർണർ ലോർഡ് ഹാരിസ് ഇനി അടുത്തൊരു പോയിന്റ് നോക്കി വേലൂർ മാറുമരയ്ക്കൽ സമരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് വേലൂർ മാറുമരയ്ക്കൽ സമരം നടന്നത് തൃശൂർ മണിമലർക്കാവ് അമ്പലത്തിലെ വേല ഉത്സവത്തിൽ അവർണരായ സ്ത്രീകൾക്ക് മാറു മറച്ചുകൊണ്ട് പങ്കെടുക്കുവാൻ ജന്മിമാർ അനുവദിച്ചിരുന്നില്ല ഇതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ നടന്ന പ്രക്ഷോഭമാണ് വേലൂർ മാറുമറയ്ക്കൽ സമരം ഈ സമരത്തിന് നേതൃത്വം നൽകിയവരാരൊക്കെയാണ് വേളാത്ത് ലക്ഷ്മിക്കുട്ടി കെ കുറുമ്പ കെ സി കാളിക്കുട്ടി ക്ലിയർ ആണല്ലോ വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രദ്ധിക്കുക ഇനി പ്രീവിയസ് ഇയറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത് ശ്രദ്ധിക്കുക താഴെ പറയുന്നവയിൽ ഗോത്രകലാപം അല്ലാത്തത് ഏതാ ഗോത്രകലാപമല്ലാത്തത് ഏതാണ് ചാന്നാർ ലഹളയാണ് ചാർന്നാർ ലഹളയാണ് ഗോത്രകലാപം അല്ലാത്തത് ഇത് എച്ച് എസ് എസ് ടി സുവോളജിയിലെ ജൂനിയർ എക്സാമിന്റെ രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം ഏതാണ് ചാന്നാർ ലഹളയാണ് വെറ്റിനറി സർജൻ രണ്ടായിരത്തി പതിനേഴിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത് അതുപോലെ തന്നെ ചാന്ർ ലഹളക്ക് പ്രചോദനമായ ആത്മീയ നേതാവാരാണ് വൈകുണ്ട സ്വാമികളാണ് രണ്ടായിരത്തി പതിനാറിൽ നടന്ന ലാബ് അസിസ്റ്റന്റിന്റെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇമ്പോർട്ടന്റ് ആണ് ഈ മൂന്ന് മൂന്ന് ചോദ്യങ്ങളും പഠിച്ചു വെച്ചിരിക്കുക ഇനി നമ്മൾ പഠിക്കുന്നതാണ് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ നടന്ന മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂറിലെ അഭ്യസ്ഥ വിദ്യരായ ജനങ്ങൾക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യണം എന്ന ആവശ്യത്തോടെ തിരുവിതാംകൂറിലെ ജനങ്ങൾ സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാരാണ് ബാരിസ്റ്റർ ജി പിള്ളയാണ് മലയാളി മെമ്മോറിയൽ ആരുടെ ആർക്ക് ആരുടെ പേരിലാണ് സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിക്കപ്പെട്ടത് മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ് മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ ഒന്ന് ഇനി മലയാളി മെമ്മോറിയലിൽ ആദ്യമായി ഒപ്പുവെച്ചത് ആരാണ് കെ പി ശങ്കരമേനോനാണ് മൂന്നാമതായിട്ട് ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു ആണ് ആകെ ഒപ്പുവെച്ചത് പതിനായിരത്തി ഇരുപത്തി എട്ട് പേരാണ് ആകെ മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെച്ചിട്ടുള്ളത് ഇനി മലയാളി മെമ്മോറിയലിന്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ് കെ പി ശങ്കരമേനോൻ സി വി രാമൻപിള്ള ഡോക്ടർ പൽപു കാവാലം നീലകണ്ഠം പിള്ള ഓക്കെ മലയാളി മെമ്മോറിയലിന്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ് കെ പി ശങ്കരമേനോൻ സി പി രാമൻപിള്ള ഡോക്ടർ പൽപു കാവാലം ശ്രീകണ്ഠൻപിള്ള ക്ലിയർ ആണല്ലോ അടുത്തത് ശ്രദ്ധിക്കുക മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയതാരാണ് സി പി രാമൻപിള്ളയാണ് സി വി ശ്രമിക്കാം സി വി രാമൻപിള്ളയാണ് കേട്ടോ ഇനി മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരൻ ആരാണ് നോർട്ടൻ ആണ് നോർട്ടൻ ഇനി മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം എന്താണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നാണ് ഈ മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം ഇനി തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവാരാണ് ബാരിസ്റ്റർ ജി പിള്ളയാണ് ബാരിസ്റ്റർ ജി പിള്ള അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാറിപ്പോകരുത് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു ടി രാമറാവു ആയിരുന്നു ടി രാമറാവു അതുപോലെ തന്നെ മലയാളി മെമ്മോറിയലിനെ കുറിച്ച് സി വി രാമംപിള്ള എഴുതിയ ലേഖനങ്ങള് എഴുതിയ പത്രം ഏതാണ് മിതഭാഷി ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാൻ സാധ്യതയുണ്ട് മലയാളി മെമ്മോറിയലിനെ കുറിച്ച് സി വി രാമൻ സി പി രാമൻ പിള്ള സി വി രാമൻ പിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രം മിതഭാഷിയാണ് ഇനി മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് സി വി രാമൻ പിള്ള രചിച്ച പുസ്തകമാണ് വിദേശി മേധാവിത്വം വിദേശീയ മേധാവിത്വം ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാൻ സാധ്യതയുണ്ട് അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചേ മലയാളി മെമ്മോറിയലിൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികം ആ ആചരിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിനാറിലാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോൾ നൂറ്റി മുപ്പതാം വാർഷികമായി കേട്ടോ ശ്രദ്ധിക്കണം മലയാളി മെമ്മോറിയലിന്റെ നൂറ്റി മുപ്പതാം വാർഷികം ആചരിച്ചത് എന്നു ചോദിച്ചാൽ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓക്കെ അടുത്തത് മലയാളി മെമ്മോറിയൽ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ട മറ്റൊന്നാണ് എതിർ മെമ്മോറിയൽ എന്താണെന്ന് നോക്കാം മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചതിന് എതിരെ ഹിന്ദു മലയാളികൾ ക്രൈസ്തവ മലയാളികൾ തമിഴ് ബ്രാഹ്മണർ തുടങ്ങിയ വിഭാഗത്തിലുള്ളവർ ചേർന്ന് ഒപ്പുവെച്ച ഒരു മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു ഇതിനെയാണ് എതിർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത് എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ മൂന്നിനാണ് എതിർ മെമ്മോറിയലിന്റെ പ്രധാന നേതാക്കൾ ഇ വി രാമനയ്യർ രാമനാഥൻ റാവു എന്നിവരാണ് അടുത്ത നമ്മൾ പഠിക്കുന്നതാണ് ഈഴവ മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഇഴവ മെമ്മോറിയൽ നടന്നത് ശ്രദ്ധിക്കുക തിരുവിതാംകൂറിൽ ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ഡോക്ടർ പൽപു ആണ് ശ്രദ്ധിക്കുക ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ പൽപു ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിനാണ് ഈഴവ മെമ്മോറിയൽ ഒപ്പുവെച്ച ആളുകളുടെ എണ്ണം എത്രയാണ് പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേര് മലയാളി മെമ്മോറിയലിന് ഒപ്പുവെച്ചതോ പതിനായിരത്തി ഇരുപത്തി എട്ട് പേരും അപ്പം അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചേ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു ശങ്കര സുബ്ബയ്യ ആണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആയിരുന്നു ശങ്കര സുബ്ബയ്യ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടതെന്നാണ് സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ് കഴ്സൻ പ്രഭുവാണ് ഒരു ആയിരത്തി തൊള്ളായിരത്തില് രണ്ടാം ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയതും ഡോക്ടർ പൽപു ആണ് ഇനി മാറിപ്പോകാതിരിക്കാനുള്ള രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട അതിലൂടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കുക മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആയിരുന്നു ടി രാമറാവു ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ദിവാൻ ആരായിരുന്നു ശങ്കര സുബയ്യ രണ്ട് രണ്ട് ദിവാന്മാർമാരെയും മാറിപ്പോകാതെ പഠിച്ചു വച്ചിരിക്കുക അടുത്തത് നോക്കാം നായർ ഈഴവ ലഹള നായർ ഈഴവ ലഹള എന്താണെന്ന് നോക്കാം നായർ ഇഴവലഹള നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് കേരളത്തിന്റെ തെക്കു ഭാഗങ്ങളിൽ പ്രധാനമായും കൊല്ലം പരവൂർ എന്നിവിടങ്ങളിലാണ് നായർ ഈഴവ ലഹള വ്യാപിച്ചത് വളരെ ഇമ്പോർട്ടന്റ് അല്ല എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക അടുത്തതാണ് പുലയലഹള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ പുലയലഹള എന്താണെന്ന് നോക്കാം ദളിത വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന ലഹളയാണ് പുലയലഹള പഞ്ചമി എന്ന ലളിത വിദ്യാർത്ഥിനിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കാനുള്ള അയ്യങ്കാളിയുടെ ശ്രമം അധികാരികൾ തടഞ്ഞതാണ് ഈ ലഹളയ്ക്ക് കാരണം ഇമ്പോർട്ടൻ്റ് ആണ് അറിഞ്ഞിരിക്കുക പുലയലഹളക്ക് കാരണം എന്താണെന്ന് അറിഞ്ഞിരിക്കുക ഇനി ഏത് എന്താ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കാനായിട്ട് അയ്യങ്കാളി ഏത് വിദ്യാർത്ഥിനെയാണ് തെരഞ്ഞെടുത്തത് പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ആണല്ലോ ഇത് പി എസ് സി ചോദിച്ചിട്ടുള്ളതാകുന്നുണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ് പുലയ ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് പുലിയ ലഹളക്ക് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ് അതുപോലെ തന്നെ തിരുവിതാംപുരത്തെ ബാലരാമപുരത്തിനടുത്തുള്ള ഊരൂട്ടമ്പലം എന്ന സ്ഥലത്ത് ഈ ലഹള നടന്നതിനാൽ ഊരൂട്ടമ്പലം ലഹള എന്നും ഇതറിയപ്പെടുന്നുണ്ട് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ് നടന്നത് തൊണ്ണൂറിൽ നടന്നതിനാൽ തൊണ്ണൂറാം ആണ്ട് ലഹള എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് ചിലപ്പോൾ പുലയലഹള എന്ന് ചോദിക്കാം വേണമെങ്കിൽ തൊണ്ണൂറാം ആണ്ട് ലഹള എന്ന് ചോദിക്കാം അതുമല്ലെങ്കിൽ ഊരൂട്ടമ്പൽ ലഹള എന്നും ചോദിക്കാം ഇതിനെല്ലാം ഉത്തരം പുലയലഹള തന്നെയാണെന്നുള്ളത് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് നടന്നത് അയ്യങ്കാളിയാണ് ഈ പുലയലഹളക്ക് നേതൃത്വം നൽകിയത് അടുത്തത് നമ്മൾ പഠിക്കുന്നതാണ് പെരിനാട് നഹള പെരിനാട് ലഹള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് ആണ് നടന്നത് ഈ പെരുന്നാട് ലഹളക്ക് നേതൃത്വം ആരാണ് അയ്യങ്കാളിയാണ് നോട്ട് ചെയ്യുക അയ്യങ്കാളിയാണ് അടുത്ത പോയിന്റ് നോക്കി പുലയരുൾപ്പെടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ കാതിലും കഴുത്തിലും ജാതിയുടെ അടയാളമായി കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളാണ് അണിഞ്ഞിരുന്നത് ഇതിനെതിരെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല ബഹിഷ്കരണവും സവർണ ജാതിക്കാർ അണിയുന്ന പോലെ ആഭരണങ്ങൾ അണിയുവാനുള്ള അവകാശം താഴ്ന്ന ജാതിക ജാതിക്കാർ നേടിയെടുക്കുകയും ചെയ്തു പെരുന്നാട് ലഹളയുടെ പ്രധാന സമര കേന്ദ്രം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ പെരുന്നാടാണ് അതുപോലെ തന്നെ പെരുന്നാട് ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കല്ലുമാല സമര നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത് ഈ പേരാണ് അല്ലേ അതുകൊണ്ട് നോട്ട് ചെയ്തു വെക്കുക കല്ലുമാല സമരവും പെരുന്നാട് ലഹളയും എല്ലാം തന്നെ സെയിം ആണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഇതിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ് ക്ലിയർ ആണല്ലോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെ സാമൂഹിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നടന്ന മുന്നേറ്റങ്ങളെ പറ്റിയാണ് പഠിച്ചത് അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മൾ ചെയ്തത് ആദ്യത്തെ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ പ്ലേലിസ്റ്റിൽ നിന്നും അത് കാണാൻ ശ്രമിക്കുക ഓക്കെ ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻ്റുകളായിട്ട് അറിയിക്കാവുന്നതാണ് അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം എല്ലാവർക്കും വിജയാശംസകൾ താങ്ക് യു